കോവിഡിന്റെ പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതിനു മുൻപേ ഇന്ധനവില വർധനയുടെ ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കൊപ്പം പാചകവാതകത്തിനും മണ്ണെണ്ണയ്ക്കും വില വർധിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പകൽക്കൊള്ള ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയുമാണ്. ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില വർധിക്കുമ്പോൾ അമ്പരപ്പും അതിലേറെ ആശങ്കകളുമാണ് ജനങ്ങൾക്കുള്ളത്. 2021 തുടക്കത്തിൽ 83 രൂപ മാത്രം വിലയുണ്ടായിരുന്ന പെട്രോളിന് നവംബർ ആദ്യം വില 111 രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഡീസലിൻ്റെ വില 105 രൂപയോളമായി. 100 കടന്നപ്പോൾ വിലവർധനയുടെ വേഗം കൂടിയത് സമസ്ത മേഖലകളെയും ആശങ്കകളിലാക്കിയിട്ടുണ്ട്. ഈ വർഷം ആദ്യം 700 രൂപയിൽ താഴെയുണ്ടായിരുന്ന പാചകവാതക വില ഇപ്പോൾ 900 മുകളിലായി കഴിഞ്ഞു. മണ്ണെണ്ണയുടെ വില ചൊവ്വാഴ്ച 8 രൂപയാണ് വർദ്ധിപ്പിച്ചത്. രാവിലെ കട തുറന്നപ്പോഴാണ് വിലവർധനയുടെ കാര്യം അറിയുന്നതെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. ക്രൂഡ് ഓയിൽ വിലവർധനയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 40 രൂപയായിരുന്നപ്പോൾ വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ തയ്യാറാകാതിരുന്നവർ ഇപ്പോൾ വില 87 ഉയർന്ന വില ഈടാക്കുകയാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ പോലും പെട്രോളും ഡീസലിനും ഇത്രയധികം വില നൽകേണ്ട ഗതികേടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഓരോ ലിറ്റർ പെട്രോളിനും കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 60 രൂപയോളം നികുതിയായി ഈടാക്കുകയാണ്. ന്യായമായ നികുതി നിരക്കുകൾ ഈടാക്കിയാൽ പോലും 70 രൂപയ്ക്ക് പെട്രോൾ നൽകാൻ കഴിയുമെന്നിരിക്കെ ഇപ്പോഴത്തെ വിലവർധന ജനങ്ങൾക്ക് വലിയ ഭാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടാക്സി സർവീസുകൾക്കും ഹോട്ടലുകൾക്കുമെല്ലാം ഇപ്പോഴത്തെ വിലവർധന വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോവിഡിന്റെ പ്രതിസന്ധിയിൽ തകർന്നു വീണ സാധാരണക്കാർ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ജനങ്ങളുടെ ദുരിതം കാണാതെ പോകുന്ന സർക്കാരുകളോട് കടുത്ത പ്രതിഷേധമാണ് എവിടെയും ഉയരുന്നത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ അമിത ചെലവും ധൂർത്തും അവസാനിപ്പിച്ച് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്റ്റാർവിഷ് ന്യൂസ്, കിടങ്ങൂർ.